ഹലോ, ഇത് ഗീതാസ് ഫുഡ് കോർട്ടാണ് കേട്ടോ. ഒരു ചെറിയ ബ്ലോഗാണ് ഇന്ന്. അതായത് ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കണില്ല. ഞങ്ങളുടെ കുറച്ചൊരു ചെറിയൊരു പ്ലോട്ടുണ്ട്, കുറച്ച് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒത്തിരി കാട് പിടിച്ച് കിടക്കുകയാണെന്ന് ഒത്തിരി അയൽപക്കത്തുള്ളവരൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്ന് ചേട്ടൻ പറഞ്ഞാൽ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇനി വല്ല ഇഴജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അയൽപക്കത്തൊക്കെ വന്നാലോ. പിന്നെ ആ ഏരിയ ഒക്കെ കണ്ടെയ്ൻമെൻറ് സോണായിരുന്നു, പിന്നെ ഇത്രയും ദിവസം മഴയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ചേട്ടന് ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകാൻ പറ്റിയില്ല, കാരണം ഒരു അമ്മാവൻ മരിച്ചത് കാരണം പെലയാണ്. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഞങ്ങളുടെ ആ പ്ലോട്ടിലേക്ക് ഒന്ന് പോകാൻ വിചാരിച്ചു. എന്തായാലും ഒന്ന് ക്ലീനിങ് ആണ് അവിടെ. അപ്പോൾ ഞാനും ചേട്ടനും കൂടി പോയി നോക്കിയിട്ട് ഞാൻ ക്ലീൻ ചെയ്യണമെന്നൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ക്യാമറ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ വേറെ രണ്ടുപേരും കൂടി വിളിക്കണം, കാരണം അവിടെ ഒത്തിരി കാട് പിടിച്ച് കിടക്കുകയാണെന്നാണ് പറഞ്ഞു. ഒരു ദിവസം കൊണ്ട് തീർക്കുകയും വേണം, നാളെ തൊട്ട് ചേട്ടൻ ക്ഷേത്രത്തിലേക്ക് പോവുകയും വേണം. അപ്പോൾ ഞങ്ങളുടെ ആ വഴിയിലേക്ക് തിരിയാണ് കേട്ടോ. ഇതാ കാണിച്ചു തരാം, മെയിൻ റോഡിൽ നിന്നും ഇതാ റൈറ്റിലേക്ക് തിരിഞ്ഞു. കണ്ടില്ലേ അവിടെ കോലൊക്കെ കിടക്കുന്നത്? അത് കണ്ടെയ്ൻമെൻറ് സോണായതുകൊണ്ട് അവിടെ വെച്ച് കെട്ടിയിരിക്കുകയായിരുന്നു. ഇന്നാണ് അത് തുറന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കാലത്ത് എന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളിതാ പോയി തുടങ്ങി. നല്ല വെയിലാണ് കേട്ടോ, കാരണം മഴയൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഇറങ്ങിയത്. കണ്ടില്ലേ നല്ല ഏരിയ ആണത്, ഒത്തിരി നല്ല നല്ല വീടുകളാണ് അവിടെയൊക്കെ ഉള്ളത്. പക്ഷേ ഞങ്ങളുടെ സ്ഥലം എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഗംഭീര ബംഗ്ലാവ് പോലെയുള്ള വീടുകളാണ് അവിടെ എല്ലാം കാണുന്നത് കേട്ടോ. ഇതാ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിയാണ്. ഇതാ ഇനിയാണ് ഒരു വനത്തിലേക്ക് പോകുന്ന ഒരു പ്രതീതിയാണ് ഉള്ളത് കേട്ടോ. ഇതാ നോക്കിക്കോളൂ, ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ കനാലാണ് പോകുന്നത്. കനാലൊക്കെ കാട് പിടിച്ച് മൂടി കിടക്കുകയാണ്, കാരണം ഇത്ര ദിവസം മഴയായിരുന്നു, കണ്ടെയ്ൻമെൻറ് സോൺ ആയതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇതാ കണ്ടില്ലേ, ഇതൊക്കെ കനാലാണ്, ഒക്കെ മൂടിപ്പോയതാണ് കാട് പിടിച്ചിട്ട്. ഇതാ ഈ റൈറ്റ് സൈഡിലുള്ളതാ ഈ ഗേറ്റ് കണ്ടില്ലേ, ഇതാ ഇതാണ് ഞങ്ങളുടെ സ്ഥലം. ചെറിയൊരു പ്ലോട്ടാണ് കേട്ടോ. ഇതാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, വലിയൊരു വനം പോലെ ഇരിപ്പുണ്ടല്ലേ. ഒറ്റയ്ക്കൊക്കെ വരാൻ എനിക്ക് പേടിയാവും, അതുകൊണ്ട് ഞാൻ വരാറില്ല ഒറ്റയ്ക്കൊന്നും. പിന്നെ ഇന്നിപ്പോൾ ചേട്ടനും വീട്ടിലുള്ളത് കാരണം ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി എന്നാൽ ഇതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ഇതൊക്കെ നെട്ടിയിട്ടുണ്ട് ഞാൻ, അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. എന്തായാലും കുറേ ദിവസമായില്ലേ വന്നിട്ട്, എന്നാൽ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം. ഇതാ വണ്ടി ഒന്ന് കയറ്റി ഇടട്ടെ കേട്ടോ, കാരണം അവിടെ വേറെ വണ്ടി വന്നാൽ വേറെ വണ്ടിക്ക് പോകാൻ സ്ഥലമില്ല, അതുകൊണ്ടാണ്. ഇതാ കണ്ടില്ലേ ഗേറ്റിൽ നിന്ന് അകത്തേക്ക് കിടക്കുന്ന ഏരിയ ആണ്, കണ്ടില്ലേ മൊത്തം കാട് പിടിച്ചതാ. അപ്പോൾ ഇനി ഇന്നത്തെ ദിവസം ഇതെല്ലാം വൃത്തിയാക്കി, ഒരു ദിവസം കൊണ്ട് ഒന്ന് വൃത്തിയാക്കി ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് ആദ്യം ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ ജാതിയാണ്, പക്ഷേ ജാതിക്ക് എല്ലാം താഴെ വീണുപോയി, വന്ന് പെറുക്കിയെടുക്കാനും ഒന്നും സാധിച്ചില്ല. അതാ ഈ വള്ളി കണ്ടില്ലേ, ഇത് കാച്ചിയിലാണ് കേട്ടോ. ഞാൻ തിരുവാതിരയ്ക്ക് മാത്രമാണ് പറിക്കാറുള്ളൂ. പിന്നെ ഇതാ ഇത് പ്ലാവിൽ ഞാൻ പറത്തി വിട്ടിരിക്കുന്നത് വെറ്റിലയാണ്, നല്ല വെറ്റിലയാണത്. ഇതൊക്കെ കൃഷിയൊക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് ഇതൊക്കെ ചെയ്തത്, പക്ഷേ ഒന്നും സാധിച്ചില്ല. അതാ കണ്ടില്ലേ നല്ല വെറ്റിലയാണിത്, അതിങ്ങനെ മുകളിലേക്ക് പോയി പടർന്ന് പോയിരിക്കുകയാണ് അതൊക്കെ. ജാതിക്കയൊക്കെ പെറുക്കിയെടുക്കണം, ഇതൊക്കെ പെറുക്കിയെടുത്ത് എന്നിട്ട് വേണം ക്ലീൻ ചെയ്യണേക്ക് മുമ്പ് ഇതെല്ലാം പെറുക്കി മാറ്റി വയ്ക്കാൻ ചേട്ടൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാ കണ്ടില്ലേ ഒരെണ്ണം പറിച്ചെടുക്കട്ടെ, താഴത്ത് തന്നെയുണ്ട്. ഇതൊക്കെ താഴെ വീണ് കിടപ്പുണ്ട്, അതൊക്കെ പെറുക്കിയെടുക്കാനുള്ള ജോലിയാണ് അടുത്തത് കേട്ടോ. ഇതാ ഇത് നെല്ലിയാണ്, നെല്ലിക്കയില്ല, അതിൻ്റെ ബഡ് ചെയ്ത നെല്ലിയാണ്, പക്ഷേ കാച്ചൊന്നും തുടങ്ങിയിട്ടില്ല. ഇനി അതിനൊക്കെ ഇത്തിരി മണ്ണിട്ട് കൊടുക്കാനുണ്ട്. പണിക്കാർ വരാത്ത കാരണം ചേട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് അണ്ണന്മാരാണ് വരുന്നത് കേട്ടോ, അവരും കൂടി വന്നാലാണ് അത് തീരുള്ളൂ. ഒരു ദിവസം കൊണ്ട് ഞാനും ചേട്ടനും മാത്രം വിചാരിച്ചത് തീരില്ല, പിന്നെ എന്നെ കൊണ്ട് അധികം ഒന്നും ഇങ്ങനെ പറമ്പിൽ പണിയാനൊന്നും പറ്റില്ല. ഇതാ ഇത് പേരക്കയാണ്, വലിയൊരു പേരക്ക ഉണ്ടായിരുന്നു, അത് കാറ്റത്ത് മറിഞ്ഞു പോയിരുന്നു. പിന്നെ അതിൽ നിന്ന് തൈ മുളച്ചുണ്ടായിരിക്കുന്നു, അത് കാച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല. ഇത് കണ്ടില്ലേ ലൂബിക്ക, ഇതാ നല്ല അച്ചാറൊക്കെ ഉണ്ടാക്കാൻ പറ്റും. വീണ് പോയി, ഒക്കെ വീണ് പോയിരുന്നു, ഒന്നും കിട്ടിയില്ലായിരുന്നു ഇപ്രാവശ്യം. എന്താ കണ്ടില്ലേ ഇത് ഇത് പഴുത്ത് വീണിട്ടുണ്ട്. മോളൊക്കെ ഇത് എപ്പോഴും സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇതിങ്ങനെ ഉപ്പും മുളകുപൊടിയൊക്കെ ആയിട്ട് കൊണ്ടുപോകും കഴിക്കാൻ വേണ്ടി. ഏതായാലും ഇതാ അത് ഞാൻ പെറുക്കിയെടുക്കട്ടെ കേട്ടോ. ഏതായാലും ഇത് ചാമ്പയ്ക്കയാണ് കേട്ടോ, ചാമ്പയ്ക്ക ഇപ്പോൾ ഒന്നും കാച്ചിട്ടില്ല, നല്ല മധുരമുള്ള ചാമ്പയ്ക്കയായിരുന്നു, ചുമന്ന കളറിലുള്ള നല്ല ചാമ്പയ്ക്കയാണത്.
ചേട്ടൻ നോക്കുകയാണ്, ഇവിടെ നിന്ന് തുടങ്ങണം കാട് വെട്ടാൻ നോക്കുകയാണ്. ഒരു കപ്പയുണ്ടായിരുന്നു, ആ കപ്പ പറിച്ചു നോക്കിയിട്ട് അതിനകത്ത് ഒന്നുമില്ല, ഒക്കെ എലി കടിച്ചിട്ട്. ഇതാ ഒരു കഷ്ണം, ഇതാ ഒരു ഒരു കപ്പ, ചെറിയൊരു കപ്പ മാത്രം കിട്ടിയതാ. ഏതായാലും ഏതെങ്കിലും ഒരു കറിയുടെ കൂട്ടത്തിൽ ഇന്ന് അത് ഇടാന്നുള്ള ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. അതായത് ചേനത്തണ്ട് ഇന്ന് ഞാൻ പറഞ്ഞു നമുക്ക് അവിയൽ വയ്ക്കാം. അപ്പോൾ ഇന്ന് ഇതിനകത്ത് നിന്ന് എന്തൊക്കെ കിട്ടുന്നത് നാളെ അതാണ് ആ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും നാളെ ചെയ്യും കേട്ടോ. ചേട്ടൻ ജാതിക്കൊക്കെ പെറുക്കിയെടുക്കുകയാണ്. ഇതെന്താ അറിയോ, സപ്പോട്ട, അതായത് ചിക്കു എന്നൊക്കെ പറയില്ലേ, അത് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഒക്കെ കിളി കടിച്ച് കളയുക, ഇത് ശ്രദ്ധിക്കാതെ പോയതാണ്. കാരണം ഞങ്ങൾക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി, അതുകൊണ്ടാണ്. ഇഷ്ടം പോലെ കാച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് താഴത്തിങ്ങനെ കടിച്ച് കിടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ എടുക്കാൻ നമുക്കൊരു പേടിയാണ്. വല്ല പാമ്പൊക്കെ കടിച്ചിട്ടുണ്ടോ എന്നറിയില്ലോ. കിളിയാണെങ്കിലും വവ്വാൽ കടിച്ചാലും പേടിയാണ്. ഇപ്പോൾ പണ്ടൊക്കെ മാമ്പഴമൊക്കെ ഏത് കിളി കടിച്ചാലും അത്രയും ഭാഗം ചെത്തിക്കളഞ്ഞിട്ട് ബാക്കിയൊക്കെ ഒത്തിരി തിന്നിട്ടുണ്ട്. ഇപ്പോൾ പക്ഷെ അതൊന്നും ആ ധൈര്യമില്ല ഇപ്പോൾ അതൊക്കെ കഴിക്കാൻ. എന്തിനാ, നല്ല മൂത്തതാണ്. ഇതൊക്കെ ഒന്ന് ഇനി പഴിപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 1-2 kg ഒക്കെ എനിക്ക് കിട്ടി ഇതിൽ നിന്നും. പിന്നെ ഇതിന് തൊട്ടടുത്ത് തന്നെ ഞാൻ മറ്റേ സീതാപ്പഴം ഇല്ലേ, അത് നട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാച്ചിട്ടില്ല. ചേമ്പ്, ഇനി ചേമ്പിൻ്റെ തണ്ട് കൂടി അവിയലിന് ഇടാമെന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ പറിച്ച് കൊണ്ടുപോകണം. ആ തേങ്ങയൊക്കെ വീണ് കിടക്കുകയായിരുന്നു, ആ തേങ്ങയൊക്കെ പെറുക്കിക്കൂട്ടി എടുക്കാണ്ട്. പിന്നെ ഇതാ ഇത് മുരിങ്ങയാണ് കേട്ടോ, വലിയ മുരിങ്ങയായിരുന്നു, വളരെ വലുതായിപ്പോയിരുന്നു. ആ മുരിങ്ങയുടെ തലയൊക്കെ ഞങ്ങൾ ഒടിച്ച് കളഞ്ഞതാണ്, വെട്ടിക്കളഞ്ഞാണ്. പക്ഷെ തീർത്ത് വന്നില്ല പിന്നീട്. അപ്പോൾ എന്തായാലും നാളെ ഇത് ഇതിൽ നിന്നും കിട്ടുന്ന സാധനങ്ങൾ വെച്ചാണ് നാളെ കറി വയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഇതാ അണ്ണന്മാരൊക്കെ പണി തുടങ്ങി. ഇനി അവർ ഓരോന്ന് ചെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് അവർക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പോകും കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് ഇടയ്ക്ക് വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റില്ല. അവർക്ക് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ ഏകദേശം എന്താ, ഞാൻ കാലത്തേക്കുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവന്നു. അപ്പോഴത്തേക്കും അവരിതാ ഇത്രയും ഇവിടെ പണി തുടങ്ങി കഴിഞ്ഞിരുന്നു, ഇത്രയും എത്തിയിരുന്നു കേട്ടോ ആ സമയം കൊണ്ട്. ഇനി കുറേ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ പെറുക്കി വാരി വയ്ക്കാനുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചിക്കുമൊക്കെ പറിക്കാൻ വേണ്ടി, സപ്പോർട്ട പറിക്കാനെങ്കിൽ പേടിക്കേണ്ട, അതിനടുത്ത് കാടൊന്നുമില്ല, എല്ലാം ക്ലീൻ ചെയ്ത് കാരണം ഇനി സുഖമായിട്ട് പറിച്ചെടുക്കാൻ പറ്റും. ഒത്തിരി ചേമ്പുണ്ടായിരുന്നു, പക്ഷെ ആ ചേമ്പിൽ നിന്ന് ഒന്നും തന്നെ കിട്ടിയില്ല. ഒക്കെ വെറുതെ ചേമ്പ് ഇങ്ങനെ ആർത്തരച്ച് വന്നത് മാത്രമേ ഉള്ളൂ. അതിനടിയിൽ ഒന്നും ഉണ്ടായില്ല, എല്ലാം എലി കൊണ്ടുപോയി എന്നാണ് തോന്നണേ കേട്ടോ. ഇനി ആ തേങ്ങയൊക്കെ പെറുക്കി കൂട്ടി വയ്ക്കണം. ഇനി ഇതെല്ലാം മാറ്റി വയ്ക്കട്ടെ കേട്ടോ. ഇനി രണ്ട് കപ്പങ്ങ കുത്താൻ പറഞ്ഞു ചേട്ടനോട് ഞാൻ, കാരണം നാളെ നമുക്ക് അവിയലുണ്ടാക്കാം. ചേമ്പിൻ്റെ തണ്ട്, പിന്നെ ചേനയുടെ തണ്ട്, കപ്പങ്ങ, പിന്നെ ചേന ഒരെണ്ണം പറിച്ചിരുന്നു, പിന്നെ ആ കപ്പ, ഇതെല്ലാം കൂടി ചേർത്ത് നാളെ ഒരു അവിയലാണ്. പക്കാ നാടൻ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ട് ചെറുപ്പത്തിൽ അമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു, വീട്ടിൽ നമ്മുടെ തൊടിയിൽ നിന്നും കിട്ടുന്ന ഓരോ സാധനങ്ങൾ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ഏതായാലും നാളെ ഇങ്ങനത്തെ ഒരു അവിയലാണ് ഉണ്ടാക്കാൻ പോണത്. ആ കാന്താരി മുളകും ഉണ്ട് കുറച്ചൊക്കെ. പിന്നെ ഇതെന്താ അറിയോ, ഇത് വാളവരയ്ക്കാന്ന് പറയും, കുറച്ചും കൂടി വലുതാവും കേട്ടോ. പക്ഷേ ഇത് പിഞ്ചി തന്നെ പറിച്ചെടുത്താലാണ് സ്വാദുള്ളൂ. ഇതാ അങ്ങനെ അണ്ണന്മാരും ചേട്ടനും എല്ലാവരും കൂടി ഇതാ ഏകദേശമൊക്കെ ഒന്ന് ഒരു കാടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. ആദ്യം എങ്ങനെ ഇരുന്ന സ്ഥലമായിരുന്നു അല്ലേ, ഇപ്പോൾ ഇതാ പേടിക്കാതെ അയൽക്കാർക്കും സന്തോഷമായി. അപ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇത് കണ്ടില്ലേ, ആദ്യം ഗേറ്റിൽ നിന്ന് കാണിച്ച വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോ തമ്മിൽ വ്യത്യാസം കണ്ടില്ലേ, അത്രമാത്രം കാടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പണിയൊക്കെ തീർത്ത് ഞങ്ങൾ പോവുകയാണ് തിരിച്ച്. അപ്പോൾ ഒരു ചെറിയ വ്ളോഗായിരുന്നു കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.